നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം നമ്മൾ ചില പുസ്തകങ്ങളിലും നോവലുകളിലും സിനിമകളിലും ഒക്കെ മാത്രം കേട്ടിട്ടുള്ള പേരുകളാണ് വിദേശ രഹസ്യ സമൂഹങ്ങളായ ഇല്ലുമിനാറ്റിയും ബ്ലാക്ക് മാസും അസ്സാസിനുകളും ഒക്കെ മറഞ്ഞിരുന്ന ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നവർ ഇവരുടെ വീരസാഹസിക കഥകളെല്ലാം കേട്ട് ഭയപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല തസ്കര വീരന്മാരായ റോബിൻ ഹുഡിനെയും കായംകുളം കൊച്ചുണ്ണിയെയും നായക പരിവേഷം നൽകി ആരാധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ സമാനതകളില്ലാത്ത ലോക ചരിത്രത്തിൽ തന്നെ കറുത്ത മുദ്ര പതിപ്പിച്ചു കടന്നുപോയ വലിയ കൊള്ള സംഘങ്ങൾ ഇന്ത്യ ഭൂഖണ്ഡത്തിലേതായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വിശ്വസിച്ചേ മതിയാകൂ 20 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുള്ള ഒരു വർഷം കൊണ്ട് മാത്രം 30,000 കൊലകൾ നടത്തിയിട്ടുള്ള 8 നൂറ്റാണ്ടുകളായി ഭൂമിയിൽ നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത കൊള്ള സംഘമാണ് ഇന്ത്യയിലെ തഗ്ഗി ഈ സംഘത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന തഗ് എന്ന നാമത്തിൽ നിന്നുമാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്ന തഗ് ലൈഫ് എന്ന പ്രയോഗം ഉണ്ടാവുന്നത് ഉത്തരേന്ത്യയിൽ പ്രാദേശിക ഭാഷയിലെ തഗ്ലാന എന്ന വാക്കിൽ നിന്നാണ് തഗ് എന്ന വാക്ക് ഉണ്ടായത് ഇവരെ പറ്റി ആധികാരികമായി പറയുന്നത് സിയാവുദ്ദീൻ ബറാനി എന്ന രാഷ്ട്രീയ ചിന്തകൻ 1356 എഴുതിയ തരിക്വി ഫിറോസ് എന്ന ഗ്രന്ഥത്തിലാണ് സിയാവുദ്ദീൻ ബറാനിക്ക് ശേഷം തഗ്ഗുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് വില്യം ഹെൻഡി സ്ലീമാൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിന്നാണ് തഗ്ഗുകളുടെ ചരിത്രത്തിന്റെ ഉദയം 7 മുസ്ലിം സഞ്ചാര ഗോത്രങ്ങളിൽ നിന്നായിരുന്നു ഈ സംഘത്തിന്റെ തുടക്കം ക്രമേണ രണ്ട് കൂട്ടരും ഒരേപോലെ കൂട്ടമായി കാലക്രമേണ അവരുടേതായ ആചാരങ്ങളും ആരാധനാക്രമങ്ങളും ഉണ്ടായി ഇവർ കാളിയെ ആരാധിക്കുന്നവർ ആയിരുന്നു തഗ്ഗി ഐതിഹ്യപ്രകാരം കാളി ഒരിക്കൽ മനുഷ്യനെ തിന്നു നശിപ്പിക്കുന്ന രക്തബീജ എന്ന ദുർദേവതയുമായി മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ വെച്ച് യുദ്ധം നടത്തി യുദ്ധത്തിനിടെ മുറിവേറ്റ ബീജയുടെ ഓരോ തുള്ളി ചോരയും ഭൂമിയിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും മറ്റൊരു ദുർദേവത രൂപം പ്രാപിച്ചുകൊണ്ടേയിരുന്നു രക്തബീജയുമായി യുദ്ധം ചെയ്ത മടുത്ത ദേവി രണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചു ഉറുമാൽ ആയുധമാക്കിയ അവരോട് ദുർദേവതകളെ കഴുത്തു ഞെരിച്ച് കൊല്ലുവാൻ ആവശ്യപ്പെട്ടു അവരുടെ അവതാര ലക്ഷ്യം നേടിയപ്പോൾ അവരോട് ഉറുമാൽ വീട്ടിൽ സൂക്ഷിക്കുവാനും അവരുടെ കൂട്ടത്തിൽ പെടാത്തവരെ എല്ലാം കൊന്നൊടുക്കുവാനും നിർദ്ദേശം നൽകി പണ്ട് കൊലപാതകം നടത്തി തിരിച്ചു വരാതെ മോഷണ മുതലുമായി രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു തഗ്ഗുകളുടെ ചുമതല ശരീരമടക്കുകയും തെളിവുകൾ ഇല്ലാതാക്കുന്നതും ദേവിയായിരുന്നു എന്നാൽ ദേവി മൃതദേഹം എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ഈ കൂട്ടത്തിലെ ഒരു സംഘത്തലവൻ ഒളിച്ചിരിക്കുകയും ദേവി അയാളെ പിടികൂടുകയും ചെയ്തു ഇതിൽ കോപാകുലയായ ദേവി ഇനി മുതൽ മൃതദേഹം അവരോട് തന്നെ മറവ് ചെയ്യണമെന്ന ഉത്തരവിടുകയായിരുന്നു അവിടെ മുതലാണ് ലുഖാവി എന്ന ആളുകൾ തഗ്ഗികളുടെ ഭാഗമാകുന്നത് ലുഖാവി എന്ന് വെച്ചാൽ മൃതദേഹം കുഴിച്ചു മൂടുവാൻ കുഴിവെട്ടുന്ന ആളുകളാണ് പുതുതായി തഗ്ഗികളാകുന്നവരോട് തഗ്ഗികൾ തലമുറകളായി പറഞ്ഞു വരുന്ന കഥയാണിതത്ര കൊലയും കൊള്ളയും ആചാരമായിരുന്നു തഗ്ഗുകൾക്ക് പിതാവിൽ നിന്ന് മക്കളിലേക്ക് തൊഴിൽ കൈമാറും കൊലപാതകം കാളിദേവിയുടെ ആരാധനയായാണ് അവർ കണ്ടിരുന്നത് കൊലപാതകം നടത്തുമ്പോഴും ശവസംസ്കാരത്തിനിടയിലും അവർ ചില ആചാരങ്ങളിൽപ്പെട്ട കർമ്മങ്ങൾ ചെയ്തിരുന്നു ശവസംസ്കാരത്തിനിടെ പഞ്ചസാര കൊണ്ട് അഭിഷേകം ചെയ്യുകയും കാളിദേവി അവർക്ക് നൽകിയെന്ന് കരുതുന്ന പിക്കാസ എന്ന ആയുധം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ കുഴിക്കുന്ന കുഴിയിൽ വയറ് കീറി കമഴ്ത്തി കിടത്തിയായിരുന്നു ശവങ്ങൾ സംസ്കരിച്ചിരുന്നത് മാത്രമല്ല മോഷണ മുതലിന്റെ ഒരു ഭാഗം അവർ ദേവിക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തൂവാലയും ചരടും എല്ലാം മൃതദേഹത്തോടൊപ്പം കുഴിച്ചു മൂടും കുഴിച്ചിട്ട ശേഷം സമ്പത്തും കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ആഘോഷം തുടങ്ങും ഈ സമയത്താണ് പുതിയവർക്ക് അംഗത്വം നൽകുക ആ സമയത്ത് കുഴിച്ചിട്ട ശവങ്ങളുടെ മുകളിലിരുന്ന് കരിപ്പെട്ടി തിന്നുമ്പോളാണ് അവരുടെ കൂട്ടത്തിൽ ഒരാളാവുന്നത് തഗുകൾ എല്ലാവരും പുരുഷന്മാരായിരുന്നു 10-ാം വയസ്സിലാണ് ഒരു തഗ് പിറവിയെടുക്കുന്നത് ആദ്യമായി കൊലയ്ക്ക് കുട്ടിയെ സാക്ഷിയാക്കും കൊലയുടെയും കൊള്ളയുടെയും ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഗുരുവുണ്ടാകും കാളിക്ക് ബലിയർപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പണിയായുധങ്ങളായ തൂവാലയും കുരുക്കുകളും പൂജിച്ചെടുക്കും നാണയം കിട്ടിയ മഞ്ഞ തൂവാലയും ക്ഷമയും ആയിരുന്നു അവരുടെ ആയുധം കഴുത്തു ഞെരിച്ച് കൊല്ലുക എന്നതായിരുന്നു അവരുടെ രീതി രാമോസി എന്ന കോഡ് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് കൊല നടത്താൻ അച്ചടക്കമുള്ള 25 മുതൽ 100 സംഘങ്ങളായാണ് തഗ്ഗുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പുറപ്പെടുക സംഘത്തിന് ജമാദർ എന്ന പേരിൽ ഒരു നേതാവ് ഉണ്ടാകും കൊല നടത്താൻ അംഗങ്ങൾക്ക് സൂചന നൽകാനും തഗ്ഗുകൾക്ക് തങ്ങളുടേതായ രീതിയുണ്ട് ഓറഞ്ച് തുവാല വീശുക പുകയില ചോദിക്കുക തുടങ്ങിയവയാണത്
തഖീ വിശ്വാസ പ്രകാരം രക്തം ചീന്തുന്നത് നിരോധിച്ചിരുന്നുവെങ്കിലും അവർ ബ്ലേഡുകളും വിഷവും ഉപയോഗിച്ചു ഖടാര അവരുടെ വ്യക്തിപരമായ ആയുധമായിരുന്നു തഖികൾ ഈ ആയുധം അഭിമാനത്തോടെ നെഞ്ചിൽ ധരിച്ചിരുന്നു വിഷസസ്യമായ ഉമ്മത്തും മയക്കമുണ്ടാക്കാൻ തഖികൾ ഉപയോഗിച്ചിരുന്നു മയങ്ങുമ്പോൾ കഴുത്തു ഞെരിക്കാൻ എളുപ്പമാകുന്നു എന്നതാണ് കാരണം സഞ്ചാരികളുടെ വേഷത്തിൽ കുറച്ചു തഖുകൾ അവരുടെ കൂട്ടത്തിൽ കൂടുന്നു അതേസമയം മറ്റ് തഖ്സ് അവരറിയാതെ അവരെ പിന്തുടർന്നു ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ തങ്ങുന്ന സ്ഥലത്തെ ആഹാരം കഴിച്ച് സഞ്ചാരികൾ ഉറങ്ങുമ്പോൾ പിന്തുടരുന്നവർ പരിസരമെല്ലാം നിരീക്ഷിച്ച് അവരുടെ കൂടെ ചേർന്ന് ആക്രമിക്കുന്നു ഇരകൾ നിലവിളിക്കുമ്പോൾ ഉച്ചത്തിൽ പാട്ടുപാടി കരച്ചിലിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാനും കൂടാരങ്ങൾക്ക് അകത്തേക്ക് ആരും വരാതിരിക്കുവാനും പുറത്തേക്ക് രക്ഷപ്പെടാതിരിക്കുവാനും ചുറ്റും കാവൽ നിൽക്കുവാനും ആളുകൾ ഉണ്ടായിരുന്നു തഗ്ഗുകളിലെ മുതിർന്നവർ ആയിരുന്നു കൊലപാതകങ്ങൾ ചെയ്തിരുന്നത് ഗംഗാ നദിയിൽ യാത്ര ചെയ്യുന്ന ഹിന്ദു തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരെ കൊള്ളയടിച്ചിരുന്നത് റിവർ തഖ്സ് ആയിരുന്നു ശൈത്യകാലത്ത് മുർനെ ബുന്ദർഖണ്ഡ് അവധ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വദേശികളെ പോലെ സജീവമായിരുന്നു കൊലപാതകത്തിന്റെ സൂചന നൽകാൻ അവർ 3 തവണ കൈയടിക്കുമായിരുന്നു മൃതദേഹം കണ്ടെടുക്കുന്നത് ഒഴിവാക്കാൻ അവർ ശവ ശരീരത്തിന്റെ പിൻഭാഗം തകർക്കുകയും മുതലകൾക്ക് തിന്നാൻ നദിയിൽ വലിച്ചെറിയുകയും ചെയ്തിരുന്നു തഖുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി വ്യത്യസ്ത പരാമർശങ്ങൾ രേഖപ്പെടുത്തുന്നു ഡി എഫ് മക്ലിയോട് രേഖപ്പെടുത്തിയ ഒരു വൈദ്യനെ കൊലപ്പെടുത്തിയ ശേഷം ദില്ലിയിൽ നിന്ന് പലായനം ചെയ്തവരിൽ നിന്ന് രൂപപ്പെട്ട ചില മുസ്ലിം ഗോത്രങ്ങളിൽ നിന്നാണ് എന്നാണ് ഇവർ രജപുത്രർ ഹിന്ദുക്കൾ ലോധിമാർ അഹിർമാർ എന്നിവർക്കിടയിൽ തഖിയെ വ്യാപിപ്പിച്ചു മറ്റൊരു അഭിപ്രായത്തിൽ അവർ കഞ്ചാറുകളായിരുന്നു അല്ലെങ്കിൽ മുഗൾ ക്യാമ്പുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് എന്നാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനു ശേഷം ഇന്ത്യൻ ഭരണാധികാരികളുടെ ജോലിയിൽ സൈന്യം പിരിച്ചുവിട്ടവർ തഖിൽ ചേർന്നതായി ആരോപിക്കുന്നു ഒരു സംഘത്തിന്റെ നേതാവിനെ ജമാദാർ എന്നാണ് വിളിച്ചിരുന്നത് സൈനിക രീതിയിലുള്ള റാങ്കുകളായ ജമാദാർ സുബേദാർ എന്നിവ തഖുകൾക്കിടയിൽ വ്യക്തിഗത അംഗങ്ങളെ സ്വകാര്യമായി പരാമർശിക്കുന്നതും അവരുടെ സംഘങ്ങളുടെ സംഘടനയ്ക്ക് സൈനിക ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഒരു കുടുംബ തൊഴിലായി തഖ്ജിയെ പാരമ്പര്യമായി സ്വീകരിച്ചവരും കൂടാതെ ആവശ്യാനുസരണം അതിലേക്ക് തിരിയാൻ നിർബന്ധിതരായവരും ഉൾപ്പെട്ടിരുന്നു പല ഗ്രൂപ്പുകളുടെയും നേതൃത്വം പാരമ്പര്യമായിരുന്നതിനാൽ കുടുംബാംഗങ്ങൾ ഒരേ ബാൻഡിൽ ഒരുമിച്ച് സേവനം അനുഷ്ഠിക്കുന്നു അത്തരം തഖുകളെ അസീൽ എന്നാണ് വിളിച്ചിരുന്നത് പെൺമോഷ്ടാക്കളും നിലവിലുണ്ടായിരുന്നു അവരെ ബറോണി എന്നും ഒരു പ്രധാന പുരുഷ തഖിനെ ബാരു എന്നും വിളിച്ചിരുന്നു ഇരകളുടെ കുട്ടികളെ കൊല്ലുന്നത് അവർ ഒഴിവാക്കുകയും പകരം അവരെ ദത്തെടുക്കുകയും ചെയ്തിരുന്നു സാക്ഷിമൊഴികളെ ഇല്ലാതാക്കുന്നതിനോ അവർക്ക് കാര്യമായ കൊള്ളയുണ്ടാക്കിയെങ്കിലോ അവർ ചിലപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്താറുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ രാജാക്കന്മാർ തഖുകൾക്കെതിരെ കടുത്ത നടപടികൾക്ക് വിമുഖത കാട്ടിയിരുന്നു 12-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻ ഡൽഹിയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കൊള്ളയും കൊലയും നടത്തിയിരുന്ന നിരവധി തഖുകളെ പിടികൂടിയെങ്കിലും അവർക്ക് വധശിക്ഷ നൽകുന്ന പതിവിന് പകരം ഡൽഹിക്ക് ശല്യമില്ലാത്ത വിധം ദൂരെയുള്ള ഗ്രാമങ്ങളിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത് ദൗത്യങ്ങളുമായി പുറപ്പെടുന്ന സൈനികർ ഉത്തരേന്ത്യയിലെ വരണ്ട ഭൂമിയിൽ അപ്രത്യക്ഷരാകുന്നത് കണ്ട മുഗൾ ചക്രവർത്തി അക്ബർ ആയിരുന്നു തഖുകൾക്കെതിരെ ആദ്യമായി കർശന നടപടിയെടുത്തത് 1828 മുതൽ 1835 വരെ ഇന്ത്യയിൽ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിൻകാണ് തഖുകളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 1830 തുടക്കമിട്ടത് സൈനിക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വില്യം ഹെൻറി സ്ലീമാനായിരുന്നു ചുമതല 3000-ത്തോളം തഖുകൾ പിടിക്കപ്പെട്ടു 400-ഓളം പേർ വധിക്കപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവർ ആസ്ഥാനത്തോട് ചേർന്നുള്ള 96 ഏക്കർ സ്ഥലത്ത് കുടിയിരുത്തപ്പെട്ടു ആ സ്ഥലം ഇപ്പോൾ സ്ലീമാനാബാദ് എന്നറിയപ്പെടുന്നു ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അമ്പലത്തിലും സ്ലീമാൻ എന്ന് ആദരിക്കപ്പെടുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അമ്പലത്തിലും സ്ലീമാൻ ഇന്നും ആദരിക്കപ്പെടുന്നു പിടിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ നേതാവായിരുന്നു തഖ്ബീറം അയാൾ മാത്രം 931 കൊലകൾ ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ തഖ്ബീറം ആണെന്ന് വെള്ളക്കാർ പറയുന്നു 20 വർഷത്തോളം എടുത്തു തഖുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തഖുകളെ കുറിച്ച് ഹോളിവുഡിൽ ഒരു സിനിമയുമുണ്ട് ഡിസീവേഴ്സ് തഖുകളെ കുറിച്ച് 1952 ജോൺ മാസ്റ്റേഴ്സ് എഴുതിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണിത് തഖുകളെ ഇല്ലാതാക്കിയ വില്യം ഹെൻറി സ്ലീമാന്റെ പേരിൽ മധ്യപ്രദേശിൽ ഒരു നഗരവുമുണ്ട് സ്ലീമാനാബാദ് ഇല്ലാതെയായി എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു എങ്കിലും 500-ഓളം വർഷങ്ങൾ നിലനിന്നിരുന്ന തഖീ രീതി പെട്ടെന്ന് ഇല്ലാതായി എന്ന് വിശ്വസിക്കാനാവാത്തവർ ഇപ്പോഴുമുണ്ട്
ഇപ്പോൾ നിലവിലുള്ള ക്രിമിനൽ സംഘമായ ബവാരിയയെ പഴയ തക്സുമായി ബന്ധപ്പെടുത്തിയാണ് വിദേശികൾ കാണുന്നത് സ്വതന്ത്ര ഇന്ത്യയിലും ഇവരുടെ പുതുതലമുറക്കാരുടെ പുതിയ രീതികളിലുള്ള ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ തമിഴ്നാട്ടിലുണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയാണ് നടൻ സൂര്യയുടെ സഹോദരൻ കാർത്തി അഭിനയിച്ച തീരൻ അധികാരം ഒൻറ എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത്